അമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ് കേട്ടോ. ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചുവന്നുള്ളി, അതായത് 250 ഗ്രാം ഉണ്ട്. ഇതിനെ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തതാണ്. അതാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇതിന് പകരം സവാള യൂസ് ചെയ്യാം, പക്ഷേ നമ്മുടെ ഈ ചെറിയുള്ളി യൂസ് ചെയ്യുന്ന ടേസ്റ്റ് സവാള ഉപയോഗിച്ചാൽ കിട്ടൂല. ചെറിയുള്ളിക്ക് ചെറിയുള്ളിൻ്റെതായ ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ചെറിയുള്ളി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് അരച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്തിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 നാരങ്ങയുടെ മുഴുവൻ നീരും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബീഫിലേക്ക് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പതാ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിനിമം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പതാ ഇതിനെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് മൺചട്ടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇപ്പൊ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കാൻ പോകുന്നത്. 1-8 വിസിൽ ആവുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കണ്ട, കാരണം നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇപ്പതാ നമ്മുടെ ബീഫ് 8 വിസിൽ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് എയർ പോവാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കുക്കർ തുറന്നാൽ മതി കേട്ടോ. അത്ര സമയം കൂടെ നമ്മുടെ ബീഫ് ഒന്ന് കുക്കായി വന്നോട്ടെ. ഇപ്പോ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം. കണ്ടോ, അപ്പൊ നമ്മുടെ ബീഫ് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം വാർത്ത് കളയല്ല വേണ്ടത്. ആ വെള്ളം നന്നായിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പതാ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ ബീഫ് ഫ്രൈ ചെയ്യാന് ഞാനിപ്പോ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ 4 ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതുമാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും, അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ഈ തേങ്ങാ കൊത്തുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ, വല്ലാത്തൊരു സ്മെല്ലാണ് അത്. നമ്മുടെ ബീഫിലേക്കും പിടിക്കുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും ബീഫ് ഫ്രൈ. അപ്പൊ മാക്സിമം നിങ്ങൾ തേങ്ങാ കൊത്തും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നാല് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിനൊരു മീഡിയം തീയിലിട്ടിട്ട് നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തോണ്ടിരിക്കാം. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പതാ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പതാ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരട്ടോ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ. ബൈ.